കാപ്പിയുടെ വിലവർദ്ധന മുന്നിൽ കണ്ട് കർഷകർ കാപ്പി കൃഷി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നു. കാപ്പി വിളവെടുപ്പ് സീസൺ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വില റെക്കോർഡിലേക്ക് നീങ്ങുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി കാപ്പി പരിപ്പ് ക്വിന്റലിന് 19,400 രൂപയിലെത്തി. കുരുമുളക് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴാണ് പലരും കാപ്പി കൃഷിയിലേക്ക് തിരിഞ്ഞത്. നിലവിൽ വയനാട്ടിൽ നല്ലൊരു പങ്ക് കർഷകരും കാപ്പി കൃഷിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളിലടക്കം കാപ്പി കൃഷി ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അധികം ഉയരമില്ലാത്ത കുള്ളൻ കാപ്പി ഇനങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കുള്ളൻ ഇനങ്ങളിലുള്ള കാപ്പിക്കുരുവിന് വിലയും കൂടുതൽ ലഭിക്കുന്നുണ്ട്. കനത്ത മഞ്ഞിൽ പലയിടത്തും കാപ്പി പൂത്തു. കാപ്പിക്കുരു പിടിക്കണമെങ്കിൽ നനക്കൽ ആവശ്യമാണ്. കർഷകർ സ്പ്രിംഗ്ലർ ജലസേചനവും മറ്റും നടത്തിയാണ് കൃഷി സംരക്ഷിക്കുന്നത്. പ്രധാന കാപ്പി ഉൽപ്പാദക രാജ്യങ്ങളിലെല്ലാം കാപ്പി ഉൽപ്പാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. വരും നാളുകളിൽ വില ഇനിയും ഉയരാനാണ് സാധ്യത. ഇത്തവണ ഉൽപ്പാദനം വയനാട്ടിലടക്കം കുറവാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വില ഉണ്ടെങ്കിലും അതിൻ്റെ ഗുണം കുറഞ്ഞ കർഷകർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. നേരത്തെ 60 രൂപ, 50 രൂപ, 40 രൂപ തോതിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാപ്പിക്ക് 130 രൂപ കിലോയ്ക്ക് വില കിട്ടും. അപ്പോൾ ഒരു നല്ല പൈസയാണല്ലോ കിട്ടുന്നത്. മറ്റ് കുരുമുളകിൻ്റെ ഒന്നും തോട്ടങ്ങളില്ല, കുരുമുളക് ഇല്ലതാനും വേറെ ഒന്നിനും ആദായം ഇല്ല. ഇതിന് പറ്റിയിട്ടാണെങ്കിൽ പൈസ കൂടുതൽ കിട്ടും, നല്ല ആദായമാണ്. ഒത്തിരി പണി ഇല്ലതാനും റബ്ബറിൻ്റെ ഇടക്കൂടെയൊക്കെയുള്ള കൃഷിയാകുമ്പോൾ അതും റബ്ബർ വെട്ടുകയും ചെയ്യാം, കാപ്പി ആദായം കിട്ടുകയും ചെയ്യും. നനച്ചു കൊടുത്തു കഴിഞ്ഞാലേ മതി, ഒരു ബാനൊക്കെ നനച്ചു കഴിഞ്ഞാൽ പൂവ് ഉണ്ടാവും. ശ്രീ ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.